ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫാദിയ വേൾഡ് ഓഫ് ക്രിയേഷൻസ്. ഇന്ന് ഞാനൊരു ബോളാട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ കുപ്പിയിലേക്ക് ബ്ലാക്ക് കളർ അടിച്ചെടുക്കുന്നുണ്ട്. കുപ്പിയിൽ ഫുള്ളായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഉണക്കാൻ വെക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതുപോലത്തെ സ്ട്രോ ആണ് യൂസ് ചെയ്യുന്നത്. സ്ട്രോയിൻ്റെ അറ്റം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ നിവർത്തി കൊടുക്കാം. ഞാൻ ഇതുപോലെ പല അളവിലുള്ള 3 സ്ട്രോ റെഡിയാക്കിയിട്ടുണ്ട്. അതിനുശേഷം റെഡിയാക്കി വെച്ച സ്ട്രോ വൈറ്റ് ആക്രിലിക് കളറിൽ മുക്കിയതിന് ശേഷം കുപ്പിയിൽ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ റെഡിയാക്കാം. അതിനുശേഷം അടുത്ത ഫ്ലവർ റെഡിയാക്കാം. നേരത്തെ റെഡിയാക്കിയ പോലെ തന്നെ വൈറ്റ് ആക്രിലിക് കളറിൽ മുക്കിയതിന് ശേഷം ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അടുത്ത സൈഡിലും ഫ്ലവർ റെഡിയാക്കാം. ഫുൾ വൈറ്റ് കളർ വരാതെ എടുത്തതുപോലെ ബ്ലാക്ക് കളർ വന്ന രീതിയിലായിരിക്കണം ഫ്ലവർ റെഡിയാക്കേണ്ടത്. ഇതുപോലെ ഓരോ ഫ്ലവറും റെഡിയാക്കാം. അതിനുശേഷം ഞാൻ ചെറിയ ഫ്ലവറാണ് റെഡിയാക്കുന്നത്. നേരത്തെ റെഡിയാക്കിയ പോലെ തന്നെ വൈറ്റ് കളറിലെ സ്ട്രോ മുക്കിയതിന് ശേഷം ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഓരോ ഫ്ലവറും റെഡിയാക്കിയെടുക്കണം. ഇതുപോലെ റെഡിയാക്കാം. അതിനുശേഷം ഞാൻ ലൈറ്റ് ബ്ലൂ കളറാണ് യൂസ് ചെയ്യുന്നത്. ചെറുതായി കട്ട് ചെയ്തെടുത്ത സ്ട്രോ ബ്ലൂ കളറിൽ മുക്കിയതിന് ശേഷം നേരത്തെ റെഡിയാക്കി വെച്ച ഫ്ലവറിൽ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ റെഡിയാക്കി വെച്ച് എല്ലാ ഫ്ലവറിലും ബ്ലൂ കളർ കൊടുക്കാം. ഇതുപോലെ എല്ലാ ഫ്ലവറിലും ബ്ലൂ കളർ കൊടുക്കാം. അതിനുശേഷം ബ്ലാക്ക് കളർ യൂസ് ചെയ്ത് എല്ലാ ഫ്ലവറിൻ്റെയും സെൻറ്ററിൽ ഇതുപോലെ റൗണ്ട് വരച്ചെടുക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അതുകൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ എല്ലാ ഫ്ലവറിൻ്റെ സെൻറ്ററിലും റൗണ്ട് വരച്ചെടുക്കാം.
ഇതുപോലെ റെഡിയാക്കാം. അതിനുശേഷം ഗ്രീൻ കളർ യൂസ് ചെയ്ത് ഇതുപോലെ സ്റ്റെം വരച്ചെടുക്കാം. എല്ലാ ഫ്ലവറിൽ നിന്നും താഴത്തേക്ക് ഇതുപോലെ സ്റ്റെം വരച്ചെടുക്കാം. ഇതുപോലെ വരച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ലീഫ് വരച്ചെടുക്കാം. ഇതുപോലെ ഗ്രീൻ കളർ യൂസ് ചെയ്ത് ലീഫ് വരച്ചെടുക്കാം. ഇതുപോലെ ലീഫ് വരച്ചെടുക്കാം. നമ്മുടെ ബോൾ ആർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു ബോൾ ആർട്ടാണിത്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സും അറിയിക്കണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു സൂൺ.